ഗവർണർക്കെതിരായ രാജ്ഭവൻ മാർച്ച് ശക്തമായ ജനകീയ മുന്നേറ്റമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇനി ചാൻസലറായി ഗവർണറെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ല് പോലും ഒപ്പിടാതെ വൈകിപ്പിക്കുകയാണ് ഗവർണർ. ഒപ്പിടാതെ വെക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി ഗവർണർക്കില്ല. ഫലപ്രദമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ഗവർണർ. ആർ എസ് എസും ബി ജെ പിയും ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എത്തിക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം. ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും എത്തുകയാണ്. ഗവർണർ എടുക്കുന്ന നിലപാടുകളോട് ശരിയായ തീരുമാനമാണ് ഇടതുമുന്നണി എടുക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. കേരളത്തിൽ നിയമം ഉള്ളതുകൊണ്ടാണ് വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് ഇടപെടാനാകുന്നത്. ഓർഡിനൻസിൽ ഒപ്പിട്ടില്ലെങ്കിൽ ബില്ല് കൊണ്ടുവരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇത് ജനാധിപത്യ സമൂഹമാണ്. ഗവർണർ വിചാരിച്ചാൽ ഒരു നാടിനെ സ്തംഭിപ്പിക്കാനാവില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗവർണർ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ്. പദവിയുടെ മാന്യത കളഞ്ഞു കുളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിപ്പിടി വിദ്യ കാട്ടുകയാണ് ഗവർണറെന്നും മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയം നോക്കി മാധ്യമ പ്രവർത്തകരെ ഇറക്കിവിടുന്ന രീതി ശരിയല്ല. ഇതിനെ യു ഡി എഫ് പിന്തുണയ്ക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സാമാന്യ മര്യാദ പാലിക്കാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രം തിരിച്ചു വിളിക്കണമെന്ന കോഴിക്കോട് എം പി എം കെ രാഘവനും ആവശ്യപ്പെട്ടിരുന്നു. എന്തും പറയാമെന്ന നിലപാടാണ് ഗവർണർക്ക്. ഈ നിലപാട് തുടർന്നാൽ ആരും ഗവർണറെ ബഹുമാനിക്കുകയില്ലെന്നും കോഴിക്കോട് എം പി പറഞ്ഞിരുന്നു. അതേസമയം വൈസ് ചാൻസലർമാർക്ക് ഗവർണറെ നേരിട്ട് കാണണമെങ്കിൽ സമയം അനുവദിക്കാൻ രാജ്ഭവൻ രംഗത്തെത്തിയിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയ 10 വി സിമാരുടെയും വിവാദങ്ങൾ ഗവർണർ വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ നിയമോപദേശങ്ങൾ തേടാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് വി സിമാർക്കും ഗവർണർക്കും അനുസരിക്കേണ്ടി വരും. കാരണം കാണിക്കൽ നോട്ടീസിന് 10 വി സിമാരും നൽകിയ മറുപടി ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ളതാണ്. ഇതെല്ലാം ഗവർണർ വിശദമായി പരിശോധിക്കും. മാത്രമല്ല കൂടുതൽ നിയമോപദേശവും തേടും. നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് ഹിയറിംഗ് സമയം അനുവദിക്കുമെന്നും രാജ്ഭവൻ അറിയിച്ചു. ഇതിനിടെ കോടതിയുടെ നിലപാടും അറിയാനാകും. ഒപ്പം ഹിയറിംഗ് സമയം അനുവദിച്ച കാര്യം ഹൈക്കോടതിയെ അറിയിച്ചേക്കുകയും ചെയ്യും. സുപ്രീംകോടതി വിധിയെ തുടർന്ന് സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഇതോടെയാണ് സംസ്ഥാനത്തെ 11 വി സിമാരോട് രാജിവെക്കാനും പിന്നീട് സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വിശദീകരിക്കാനും ഗവർണർ നിർദ്ദേശം നൽകിയത്. എല്ലാവരുടെയും നിയമനം യു ജി സി ചട്ടം ലംഘിച്ചാണെന്നും സുപ്രീംകോടതി വിധി പ്രകാരം അവർക്ക് വി സി സ്ഥാനത്ത് തുടരാനാവില്ലെന്നുമായിരുന്നു രാജ്ഭവന്റെ വിലയിരുത്തൽ.